ഒറിജിനൽ മിലിറ്റൻസിൻ്റെ അവിടെ കൊണ്ടിട്ട് ഞാൻ ആ സെറ്റ് ഇട്ടു. അവന്മാർ സെറ്റ് തകർക്കുമെന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പേപ്പറിലൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ത്രെട്ട് വരുന്നുണ്ട്, ഗ്രനേഡ്സ് പൊട്ടുന്നുണ്ട്. ഡാ നീ ആ ഡോക്ടർ ശല്യം വിളിച്ചിട്ട് പറ എനിക്ക് പെട്ടെന്ന് കിഡ്നി മാറ്റിയേക്കണം, ഞങ്ങള് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ആറുമാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോദിയെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സഖാവ് പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചിലത് ഇഷ്ടമാവില്ല. കേരളത്തിന്റെ ബി ജെ പിന്നെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടുത്തെ നേതാക്കന്മാരെ ഞാൻ അവിടെ ആ എസ് ഡി പി കാരൻ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നിട്ടുണ്ട്, അസീസ്. കാരണം ഈ അസീസ് വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവർക്ക് ആർക്കും മലയാളത്തിൽ ആർക്കും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. ഇയാൾ എങ്ങനെ ഇതൊക്കെ കാശ്മീരിൽ പോയി ചെയ്യും, ഈ ബജറ്റിന് എങ്ങനെ ചെയ്യും? ഞാൻ അന്ന് ബജറ്റ് ഇരിക്കുന്നത് 1.90 ഓടോ. ആ കാരണം എനിക്കറിയാം അവിടുത്തെ അക്കോമഡേഷൻ. ഇപ്പം ഞാൻ അവിടെ, ഞങ്ങൾ എല്ലാവരും താമസിച്ചത് പരിമാൽ ഹട്സിലാണ്. ആ ഹട്സ് എന്ന് പറയുന്നത് ഒരു സീസണിൽ അന്നൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ 14,000 രൂപയാണ് ഒരു ഹട്ടിന് വാടക അന്ന്, ഒറ്റ റൂം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫുൾ ഹട്ട് എടുക്കുകയാണെങ്കിൽ 24,000 രൂപയാണ്. ആ സാധനമാണ് ഞാൻ ഒരു ദിവസത്തിന് 750 രൂപയ്ക്ക് ഫുൾ ഹട്ടിന് വാങ്ങിച്ചത്. കാരണം അതിന് ഞാൻ താങ്ക് ചെയ്യുന്ന ഇപ്പം മരിച്ചുപോയിട്ടുള്ള എൻ്റെ ഗുരുതുല്യൻ രാധാ വിനോദ് രാജു, എൻ ഐ എ റേസ് ചെയ്തിട്ടുള്ള ഡി ജി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് എൻ ഐ എ റേസ് ചെയ്തത്, എറണാകുളത്തുകാരൻ, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹമാണ് എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ശിവരാസൻ ഓപ്പറേഷനിൽ ഡി ഐ ജി ആയിരുന്നു, എൻ്റെ കമാൻഡറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇതൊക്കെ കിട്ടി. അവിടെ ഓഫ് സീസണിൽ ഞാൻ ഈ കോട്ടേജ്, അപ്പോൾ 30 കോട്ടേജിന് എനിക്ക് എത്രയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്? ഒരു ദിവസത്തിൽ എൻ്റെ ചിലവെന്ന് പറയുന്നത് 21,000 രൂപയുള്ളൂ. ഞാൻ ഈ ആൾക്കാരെ മുഴുവൻ അതിലങ്ങ് താമസിപ്പിച്ചു, എല്ലാവരും ഹാപ്പി, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ലൊക്കേഷനിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഒറിജിനൽ സ്ഥലങ്ങളിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഒറിജിനൽ മിലിറ്റൻസിൻ്റെ അവിടെ കൊണ്ടിട്ട് ഞാൻ ആ സെറ്റ് ഇട്ടു. അവന്മാർ സെറ്റ് തകർക്കുമെന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പേപ്പറിലൊക്കെ. ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചു പോകുന്നു. അയ്യോ, ലാലിനക്ക് സംവിധായകൻ ഇല്ല, ലാലിൻ്റെ വണ്ടിക്ക് അത് തന്നെ ഒരാളേനെ വെച്ചിട്ട് തോക്ക് വെച്ച് അവിടെ ഇട്ട് കൊടുക്കും. കാരണം എന്ത് പറ്റുമെന്നുള്ള അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ത്രെട്ട് വരുന്നുണ്ട്, ഗ്രനേഡ്സ് പൊട്ടുന്നുണ്ട്. ലാലേട്ട ഒരു ഭയങ്കര കൂളായിരുന്നു. എന്നോട് ഞാൻ ചോദിച്ചു, അണ്ണാ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, എൻ്റെ സിനിമ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് അണ്ണാ നമ്മൾ വന്നില്ലേ, നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പോവുള്ളൂ, അവിടെ ബോംബ് പൊട്ടിക്കുന്നെങ്കിൽ അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടെ, ഇതുവരെ ഒന്നും പറ്റിയില്ലല്ലോ. ഇതാണ് മോഹൻലാലിൻ്റെ വാക്ക്. അവിടെയാണ് ഈ മനുഷ്യനെ ഞാൻ നമിക്കുന്നു എന്നറിയില്ലേ. ഒരു പ്രാവശ്യം പേപ്പറിലുണ്ടായിരുന്നു, ആ പേപ്പർ ഞാൻ പറഞ്ഞു ഇവിടെ ആരും മോഹൻലാലിനെ കാണിക്കരുതെന്ന്. പേപ്പറിലെ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുകയാണ്, മേജർ രവി ഈസ് ബാക്ക് വിത്ത് ദ ഷൂട്ടിംഗ് ടീം, നോട്ട് വിത്ത് എ കെ 47 ബട്ട് വിത്ത് എ ക്യാമറ എന്ന്. ഇതായിരുന്നു ഫ്രണ്ട് പേജിൻ്റെ റിപ്പോർട്ട്. അത് ഭയങ്കര റിസ്ക്കാണ്. അത് റിസ്ക് എന്ന് പറഞ്ഞാൽ മിലിറ്റൻസിനുള്ള വാണിംഗ്, അത് മിലിറ്റൻസിൻ്റെ പേപ്പറായിരുന്നു. വേണമെങ്കിൽ എവിടെയെങ്കിലും ഇന്നടത്ത് ഷൂട്ടിംഗ് അവർ എല്ലാ വിരോധം ഭാഗം ഇന്നടത്തൊക്കെ വൻ ഷൂട്ടിംഗ് എന്നുള്ളതെല്ലാം പേപ്പറിലുണ്ട്. ഞാനത് പേപ്പർ കൊണ്ട് എന്നെ മിലിറ്ററി ഇൻ്റലിജൻസുകാരാണ് പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചത്, സർ ഉദർ ഷൂട്ടിംഗ് കീഴിൽ മദ്ജാനാണ്. ഞാൻ വിട്ടു. പക്ഷെ അവിടെയാണ് ജനറൽ വേണു, നമ്മുടെ മലയാളി, അദ്ദേഹം ബ്രിഗേഡിയറായിരുന്നു. ഞാനറിയാതെ മൂപ്പർക്ക് മനസ്സിലായി ഞാനത് പോകുന്നുള്ളു. എൻ്റെ പ്രാന്ത് ബേസിക്കലി പട്ടാളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പം വേണു സാറിനും ഇതറിയാം, ഞാൻ പോയിരിക്കുന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ അങ്ങനെ 200 പട്ടാളക്കാരെ 4 വശത്തും കവർ ചെയ്തിട്ടിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ പിന്നെ നോക്കുമ്പോൾ കാണാം ആ കുന്നിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ പട്ടാളക്കാരുണ്ട്. വേണു സാർ അയച്ചായിരുന്നു, ജനറൽ വേണു. ഇപ്പം അദ്ദേഹം ബാംഗ്ലൂരിൽ സെറ്റിൽ ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഒരു ഹെൽപ്പുണ്ട് ആ പടത്തിനകത്ത്, ഗുഡ് വില്ല്. അതായിരുന്നു ആ ഒരു പടത്തിൻ്റെ സക്സസ്. അതുപോലെ തന്നെ ആ ഉമ്മയുടെ പ്രാർത്ഥന, അവരെന്നോട് പറഞ്ഞാണ് ഇത് നീ മാത്രം അറിഞ്ഞാൽ പോരാ, ലോകത്തിനെ അറിയിക്കണം. ഞാനെങ്ങനെ ലോകത്തിനെ അറിയിക്കുന്നത് 91? പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് 16 വർഷം കഴിഞ്ഞപ്പം, 15 വർഷം കഴിഞ്ഞപ്പം, 2006 ഞാനത് സിനിമയാക്കിയിട്ട് ലോകത്തിനെ അറിയിക്കുകയാണ്. അതോടെ സമ്പൂർണ്ണ സിനിമാക്കാരനായി, സമ്പൂർണ്ണ സിനിമക്കാരൻ. പിന്നെ അഭിനയത്തിനും ആളുണ്ട് എല്ലാം. പിന്നെ സീ, വൺസ് യു ബിക്കം ഫേമസ് ആൻഡ് പോപ്പുലർ ഫേസ് ഓട്ടോമാറ്റിക്. പിന്നെ എനിക്ക് പല റോളുകളും പല ഡിഫറെൻ്റ് ആയി കിട്ടും. ഈ മമ്മൂട്ടിയെ വെച്ചുള്ള മിഷൻ അത്രയും ഈ കീർത്തിയക്കരൻ്റെ അത്ര എത്താം. അതെന്താണ് മമ്മൂക്കാനെ വെച്ച് ചെയ്തിട്ടുള്ള പടം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. മമ്മൂക്കാൻ്റെയും ഭയങ്കര ഫേവറേറ്റാണ്. ബിക്കോസ് ആ പടത്തിന് ഇന്നിപ്പോൾ അത് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് അത് മമ്മൂക്ക് പറയല്ലോ, എൻ്റെ ഫാൻസിന് മിഷൻ 90 ഉള്ള പടം ഒന്നും പിടിക്കില്ല. മമ്മൂക്കാന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു, കാരണം അതിൻ്റെ ആ മേക്കിംഗ് അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് മൈ മൈൻഡ് വാസ് സെയിൻ ദൈക്ക് ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ജോൺ എഫ് കെന്നഡി ഡോക്യുഫിക്ഷൻ. ഇത് വെച്ചിട്ടാണ് ഞാൻ ആ പടം ചെയ്യുന്നത് തന്നെ. അതിനകത്ത് ഡോക്യുമെൻ്ററി ഉണ്ട്, ഫിക്ഷനുണ്ട്. ആ ഫിക്ഷനാണ് മമ്മൂക്കയ്ക്ക് പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉമാരെ വെടിവെച്ച് കൊല്ലും എന്നുള്ളത്
കാണിച്ചത്, അല്ലെങ്കിൽ പിടിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു സ്വപ്നമായിട്ടാണ് മാറുകയാണ്. പക്ഷേ ഇതൊന്നും അതിൽ വേറെ പ്രശ്നം വെച്ചാൽ മമ്മൂക്കാൻ്റെ ഫാൻസിന് എക്സ്പെക്ട് ചെയ്ത് കീർത്തി ചക്ര അങ്ങനെ ഒരു സാധനം അവിടെ നിൽക്കുന്നു. അപ്പോൾ മമ്മൂക്കാനെ വെച്ചിട്ടും ഇയാൾ അതുപോലൊരു ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ആ ഒരു ഹീറോയിസം അതിലാണ് ഇവന്മാർ ഡെസ്പൈ. അതല്ലേ നമുക്ക് പറഞ്ഞു എൻ്റെ ഫാൻസാണത് ഇതാക്കിയത്, അവന്മാർക്ക് ഇതൊന്നും പിടിക്കില്ല, നല്ലൊരു സിനിമ എന്നാണ് നമുക്ക് എപ്പോഴും പറയില്ല കാണുന്ന സമയത്ത്. സോ വി ഡിഡ്ന്റ് മേക്ക് എ ബാഡ് ഫിലിം, വി മേഡ് എ ഗുഡ് ഫിലിം. ഇന്ന് പല കോളേജ് മദ്രാസിലെ കോളേജുകളിൽ അത് സ്റ്റഡി സീഡിയാണത്. എൻ്റെ മോൻ ഡിസ്കൗണ്ട് പഠിക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ കോളേജിൽ പോയ സമയത്ത് അവരെ കാണിച്ചു കൊടുത്തൊരു പടം മിഷൻ 90 ആയിരുന്നു. അപ്പോൾ അത് തുടങ്ങിയപ്പം ഇവൻ ഇറങ്ങി പോകുന്നു. അപ്പോൾ പറഞ്ഞ് ഏ അർജുൻ യു ആർ നോട്ട് വാച്ചിങ്, മൈ പാപ്പ ഇസ് ദ ഡയറക്ടർ ഓഫ് ദിസ് ഫിലിം. അപ്പോഴാണ് അവർക്ക് അറിയുന്നത് ഇത് മേജറുടെ മകനാണെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു പാപ്പ യുവർ ഫിലിം ഇസ് ദ ഇൻ അവർ ഫാക്കൽറ്റി എന്ന്. പിന്നെ അവൻ അമേരിക്കയിൽ പോയിട്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോൾ ദാ മൂന്നാമത്തെ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സിനിമാ ജീവിതത്തിലുള്ള ഇനിയുള്ള എന്താണ് ഇനിയും ചെയ്തു തീർക്കാനുള്ളത്? സിനിമാ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു തീർക്കാൻ എന്നുള്ള ആ ഒരു ഇതായിട്ട് എനിക്കൊന്നും അങ്ങനെ അതില്ല. പക്ഷേ ഇന്നിപ്പം ഇപ്പം ജോൺ പോളേട്ടൻ മരിച്ചുപോയി. ഓരോരുത്തരുടെ അവരുടെ ആ വിയോഗം എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ചിന്തിക്കാൻ വിടുന്നുണ്ട്. എത്രയോ വലിയ വലിയ ആളുകൾ ഈ സ്റ്റേജ് വിട്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല പാഠങ്ങളും പഠിപ്പിക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അത് ഫൈനാൻഷ്യൽ ബാലൻസോ ഇംബാലൻസോ ഓർ റിലേഷൻഷിപ്സ്, ഇതൊക്കെ സിനിമയിൽ നിന്ന് പഠിക്കാനുണ്ട്. സിനിമാ ലോകം എന്ന് പറയുന്നത് വേറൊരു ലോകമാണത്, ഒരു ഇൻഫാക്ച്വേഷൻ ലോകം. ഇവിടെ ഇപ്പം ഇവിടെ സ്ത്രീകൾക്ക് ആ പ്രശ്നം, സ്ത്രീകൾക്ക് ഈ പ്രശ്നം, ഇത് ഈ പല സംസാരങ്ങളും കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, വൈ ഇറ്റ് ഈസ് ഹിയർ ഓൺലി, ഇത് കോർപ്പറേറ്റ് വേൾഡിലില്ലേ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇവിടെ മാത്രം ഇതിങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് യെസ് ഐ ആം പ്ലാനിങ് നൗ. ഇപ്പം ഞാൻ സുരേഷിനെ വെച്ചിട്ടൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിക്ക് ആ ചൈന വാർ ചെയ്യണമെന്നുണ്ട്. ജോജോ എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞിട്ട് ജോജോ അപ്പം അതിൻ്റെ പിറകെ കൂടി, ഞാൻ പറഞ്ഞു നീ ആദ്യം ശരീരം കുറയ്ക്കും എങ്കിൽ ഞാൻ ഈ പടം ചെയ്യും. അപ്പോൾ ജോജോവും അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അത് ചെയ്താൽ ജോജോൻ്റെ ഒരു വേറെ ലുക്കായിരിക്കും, കാരണം അങ്ങനെയുള്ളൊരു കഥയാണ്, കാശ്മീരിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ പിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ നടക്കണേ നടക്കട്ടെ, അല്ലെങ്കിലോ ഞാൻ ഹാപ്പിയാണ് സാജൻ. ബിക്കോസ് എൻ്റെ ഈ കിഡ്നി എന്നുള്ളൊരു സംഭവം, ചില ആരോഗ്യ പ്രശ്നം, കാരണം കിഡ്നി എന്നുള്ളതും എൻ്റെ എന്താണ് അതൊന്ന് വിശദീകരിക്കുക. അങ്ങനെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് അത് എന്താണ്, രണ്ട് കിഡ്നിയും പ്രശ്നം. സി കിഡ്നി ഫെയിലാവുക എന്ന് പറയുന്നത് രണ്ടും ഫെയിലാകുമ്പോഴാണ് നമ്മൾ കിഡ്നി ഫെയിലായത്. കാരണം ഒന്നുണ്ടെങ്കിലും നമ്മൾ അറിയ പോലും ഇല്ല, എത്രയോ ആൾക്കാർ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. ഇതെന്നായി ഇത് അറിയുന്നത്? 2019 എൻ്റെ കുറേശ്ശെ ക്രിയേറ്റിംഗ് കൂടാൻ തുടങ്ങി. എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, അത് കൺട്രോളൊന്നും ഇല്ല, അത് ഞങ്ങൾ അങ്ങനെ പോകും. ഞാൻ നന്നായിട്ട് പായസം കഴിക്കും, സ്വീറ്റ്സ് കഴിക്കും, മാങ്ങ സീസണിലൊക്കെ അടിച്ച് പെരുക്കും, ചക്ക സീസണിൽ ചക്ക വരട്ടിയത് എല്ലാം ജീവിതത്തിൽ ഇന്ന് തന്നെ അടിച്ച് കാഞ്ഞു പോയി കഴിഞ്ഞാലും നോ റിഗ്രറ്റ്സ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിച്ചിട്ടുമുണ്ട്, മരുന്ന് കഴിക്കുന്നത് കൂടുതൽ. പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഈ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടറും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു മേജർ ഇത് സൂക്ഷിക്കണം എന്നുള്ളത്. ഞാൻ എന്ത് കിഡ്നി പോകും അത്രയല്ലേ ഉള്ളൂ, അത് അങ്ങനെയാണ് വേണമെങ്കിൽ നമുക്ക് ഡയാലിസിസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഐ ഡിൻ കെയർ ഫോർ ഇറ്റ്. ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, എനിക്ക് ഡ്രൈവറില്ല, ഒന്നുമില്ല. ഇത് ഒരു പ്രാവശ്യം നോക്കുമ്പോൾ 4 അപ്പോഴും പരിശോധിച്ചില്ല, പരിശോധിക്കുന്നുണ്ട്. അപ്പം 4 പറയും, 4 പറയുന്ന സമയത്ത് ഡോക്ടർ പറയും സൂക്ഷിക്കണം, അതാണ് ഇതാണ് ഷൂട്ടിന് പോകുന്നു. പിന്നെ ഞാൻ ചെക്ക് ചെയ്യില്ല, ചെക്ക് ചെയ്തല്ല പ്രശ്നമുള്ളൂ. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും എന്നെ പിടിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് 8 അപ്പോഴും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ആക്ഷൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പാലക്കാട് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ 22 മറ്റേ ഞാൻ തിരിച്ചു വന്ന്, ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അതൊരു ഫുൾ ആക്ഷനുള്ളൊരു വെബ് സീരീസായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഞാൻ ജഗ്ഗുസ്വാമിനെ കാണാൻ വേണ്ടി അമൃതയിൽ പോയി, വേറൊരു കുട്ടിയുടെ ഒരു അഡ്മിഷൻ കാര്യം സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ജഗ്ഗുസ്വാമി അല്ല കുറേ ദിവസമായില്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്, ഞാൻ പദ വിളിക്കുന്നതിന് ഈ സ്വാമിയാണ് അതിൻ്റെ ചുമതലക്കാരൻ, അല്ല സ്വാമിയാണ് അമൃതയുടെ മൊത്തം മൊത്തത്തിൽ. അപ്പോൾ സ്വാമി ആളെ വിളിച്ച് രവിസാറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അവർ പോയി ഞങ്ങൾ അരമണിക്കൂർ സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ ഓടി വന്നിട്ട് പറഞ്ഞു സർ എന്നുള്ള സ്വാമീനെ അത് കാണിച്ചു കൊടുക്കും. സ്വാമീനെ കാണിച്ചു ഡോക്ടറാണോ? അല്ല സ്വാമി ഡോക്ടറാണ്. ആണോ? ആ ശരി. അങ്ങനെ പക്ഷേ പ്രാക്ടീസൊന്നും ചെയ്യില്ല, മൂപ്പറാണ് അഡ്മിനിസ്ട്രേഷൻ. മൂപ്പർ നോക്കിയിട്ട് പറഞ്ഞു
സാറേ ഇതെന്താ ഇതെന്ന് വെച്ചു നോക്കുമ്പോൾ എന്താ ക്രിയേറ്റീവ് 14 കിടക്കുന്നു. അപ്പോൾ 14 എന്നൊക്കെ പറയുമ്പോൾ ജനറലി ആൾക്കാർ ബോധം കെട്ട് വിടും, ആടി വീഴും, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ വണ്ടി ഓടിച്ച് എങ്ങനെ വന്നതെന്ന് വെച്ചു, ഞാൻ വണ്ടി ഓടിച്ചിട്ട് വന്ന് പാലക്കാട് നിന്ന് വന്നു നേരെ ഇങ്ങോട്ട് പോകുന്നു. പറ്റില്ല, അതിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നുള്ളത് ഞാൻ മാഡത്തിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് അനുദേനെ ഇവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യണം കേട്ടോ, ഡയാലിസിസ് ചെയ്തേ പറ്റുമെന്നുള്ളത്. അങ്ങനെ കഴുത്തിൽ ഞാൻ വിചാരിക്കുന്ന മുന്നേ തന്നെ കഴുത്തിൽ ലൈൻ ഇട്ടു, കൈ മുറിച്ച് മറ്റേ ഇതൊക്കെ തിരികെ വെച്ച് അന്ന് തന്നെ എൻ്റെ ഡയാലിസിസ് തുടങ്ങി കഴുത്തുനിന്ന്. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് അറിയാം, ഡയാലിസിസ് ചെയ്താൽ ഈ ഇത് ഏറ്റവും കുറയും, പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. പിന്നെ അല്ലേ അറിയുന്നത്, ഇത് നമ്മുടെ ഈ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ജ്യൂസും എടുത്ത് വാഷ് ചെയ്തിട്ട് വെള്ളമാക്കിയിട്ട് അതങ്ങോട്ട് കയറ്റുക, നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. നമ്മുടെ അടുത്ത് കാൽഷ്യമില്ല, പൊട്ടാഷ്യമില്ല, മറ്റതില്ല, എല്ലാം ഇംബാലൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു മുക്കാ ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡേയിലുള്ള അതാണ്, അതിനകത്ത് സാമ്പാറും വരും, ചട്നിയും വരും, എല്ലാം വരും വെള്ളത്തിൽ. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പ്ലസ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ 4 മണിക്കൂർ മേജറിവേ കൊണ്ട് ഈ സമുദായത്തിന് സമൂഹത്തിന് യാതൊരു ഉപകാരമില്ലാതെ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി, പിന്നെ ക്ഷീണമായി അവിടെ കിടന്നു തുടങ്ങി. സോ ഐ എം ഡെഡ്. ഇവിടെയാണ് ഞാൻ നേരെ, എൻ്റെ ഫ്രണ്ട്സുണ്ട്, ബിയോജും ബിനോജുണ്ട്, എൻ്റെ സഹോദരങ്ങളെ പോലെയാണ്. ആരാണ് ഇവിടെ? ഞങ്ങൾ ഒരുമിച്ച് ഫ്ലാറ്റിലുണ്ടായിരുന്ന അവരുടെ കുട്ടികളൊക്കെ എന്നെ അപ്പൂപ്പ എന്ന് വിളിക്കുന്ന ടൈപ്പാണ്. ഞാൻ അമ്മമാരെ വിളിച്ചിട്ട്, എടാ നീ ആ ഡോക്ടർ ശല്യം വിളിച്ചിട്ട് പറ, എനിക്ക് പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം, ഞങ്ങളെ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്നത്, ബാക്കി ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നത് പറഞ്ഞല്ലോ എന്നത്. അങ്ങനെ അതിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇത് മാറ്റി വെച്ചാൽ പറ്റണം, എന്താ വെച്ചാൽ ചെയ്യുമോ കേട്ടാന്ന്. അങ്ങനെയാണ് അവർ അതിന് ഇടപെടുന്നു. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ എന്ന് പറയുന്നതിൽ ഇവരൊക്കെ കൂടെ ഉണ്ട്, അവരൊക്കെ പണി നടത്തുന്നത്, ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പം ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്, പി രാജീവ് എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ഈ ലീഗൽ കുറേ പ്രശ്നങ്ങളും അതിനകത്ത്, ഇതൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് 2 മാസത്തിനകത്ത് ഞാൻ കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കിടന്നു. ഇപ്പോൾ എത്ര കാലം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? ഇപ്പോൾ തന്നെ 4 മാസം. ആരോഗ്യം എങ്ങനെ? കുഴപ്പമില്ല. കിഡ്നി ആരെ കിട്ടി? അതൊരു ഡോണർ വന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അവരങ്ങനെ ആൾക്കാരുണ്ട്, നമുക്കറിയുന്ന ആൾക്കാർ. പൂർണ്ണമായി ഇപ്പം ബോഡി ഫിറ്റായി? ബോഡി ഫിറ്റായി തായി ഇരിക്കുന്നു, 4 മാസമായിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങി സാജൻ ഇൻ്റർവ്യൂ. ഇതൊക്കെ ചില ബന്ധങ്ങളല്ലേ സാജൻ. സാജൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിനെ തെറിവിളിക്കുന്ന കാണുന്ന സമയത്ത് നമുക്കത്, കാരണം നാട്ടുകാർക്ക് പറ്റാത്ത കാര്യങ്ങൾ സാജൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ പ്രീക്കോഷൻ അവിടെ ഇവിടെയൊക്കെ കയറുന്ന സമയത്ത് അവർ മെജോറി, ഞാൻ ചോദിക്കും എന്താണ് ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് സാറേ അവർ പറയാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, സംഭവങ്ങൾ നിങ്ങൾ പരസ്യമായിട്ട് വിളിച്ച് പറയുന്ന സമയത്താണ് അവരിൽ ഒരാളായി മാറുന്നത്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നൊരു ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയും. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മുടെ എനർജി വേറെയും കയറുകയാണത്. ഞാൻ 1 മാസം ഈ സ്റ്റിച്ച് ഇവിടെ വെച്ചിട്ട്, ഇപ്പോൾ പറയാം, ഇവിടെ വെച്ച് എൻ്റെ മോൻ്റെ ക്യാമറയിൽ എന്തോ മറന്നു വെച്ചിട്ട് അവൻ ഷൂട്ടിങ്ങിന് പോയി. എറണാകുളത്ത് നിന്ന് ചേരാനെല്ലൂർ 40 കിലോമീറ്റർ ഉണ്ട്, 27 കിലോമീറ്റർ നിങ്ങൾ തിരിച്ചു വരുന്നത് 50-55 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് സാധനം കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. സ്റ്റിച്ചുണ്ട് ഇവിടെ, അത് ഇട്ട് ഉരിയിട്ടില്ലേ അത്. എന്നിട്ട് ഈ ചിലപ്പോൾ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞ് ഞാൻ ചുമ്മാ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുത്തു എൻ്റെ ബാച്ച് മേച്ച്, ബാച്ച് മേച്ച് മുഴുവൻ തെറി. അവരൊന്ന് വാട്ട് ആർ യു തിങ്കിങ് രവി, തൂ ജോ ബി ഹെ ഡോണ്ട്. പിന്നെ അവന്മാരെല്ലാം പേടിപ്പിച്ചിട്ട് എന്നെ നിർത്തി, കാരണം അതിൻ്റെ ഉള്ളിലത്തെ വെയിൻസ് പൊട്ടും, അത് പൊട്ടും, ഇത് പൊട്ടും എന്നൊക്കെ പറഞ്ഞത്. അപ്പം അയ്യോ അത് കഷ്ടമാണ്, രണ്ടാമത് ഇനി ഇത് കൂട്ടി യോജിപ്പിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. അതർവൈസ് വി കീപ് ഗോയിങ് ലൈക്ക് ദിസ്. അതല്ല ഞാൻ പറഞ്ഞത്, സമൂഹത്തിന് ഉപകാരമില്ലാത്ത വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും ജീവിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആ ഡയാലിസിസിൻ്റെ സമയത്ത് റിയലൈസ് ചെയ്തത്. അങ്ങനെ കിടക്കണ സാഹചര്യം 4 മണിക്കൂർ ഒരു പണിയില്ല, ബ്രോഡ് ഡേ ലൈറ്റിൽ നമ്മളെക്കൊണ്ട് ഒരാൾക്കൊരു ഉപകാരമില്ല. അങ്ങൊരു സാമൂഹ്യ വിമർശകനായി മാറുന്നുണ്ട്, അങ്ങ് അറിഞ്ഞോ അറിയാതെയോ, എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആ കറക്റ്റ് പോയിന്റ്? ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു, അങ്ങ് പൊളിറ്റിക്സ് പറയുന്നു, കുറച്ചു നേരം ബി ജെ പി കാരനാണെന്നൊരു തോന്നലുണ്ടായിരുന്നു, പിന്നീട് അങ്ങ് കോൺഗ്രസിൽ ചേർന്നെന്ന് പറയുന്നു. ഒന്ന് സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്നു, രാഷ്ട്രീയ വിഷയങ്ങൾ ഇടപെടുന്നു, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്, എന്താണ് ഇങ്ങനെ ഒരു കാരണം? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ബി ജെ പി എന്നുള്ളതിൽ ഞാൻ മോദിയെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ ഇവിടുത്തെ ചില സിനിമാക്കാരനൊക്കെ വിളിക്കുന്നത് നരാധമൻ, മറ്റത് മണ്ണങ്ങട്. ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലവരെയും പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ മാന്തും. മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് അത് മാന്തി കഴിയുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് മുങ്ങിയിട്ട് കാര്യമില്ല.
അപ്പോൾ അത് നമ്മളൊരു ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇരിക്കുന്ന സമയത്ത് യു ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. ഇപ്പം ഇവിടുത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചിലത് ഇഷ്ടമാവില്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊന്നുമില്ല. മൂപ്പരുടെ അണികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെടും, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. സോ അതിനെ പറയാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് നമ്മളോട് എന്ത് ദാർഷ്ട്യവും കാണിക്കാമെങ്കിൽ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പിന്നെ ബി ജെ പി, കേരളത്തിൻ്റെ ബി ജെ പിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടുത്തെ നേതാക്കന്മാരെ ഞാൻ 2019 ഞാൻ ടി വിയിൽ പറഞ്ഞതാണ്, ഇവിടുത്തെ 2019 ഞാൻ 90% നേർമയില്ലാത്തവരാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള 10% എന്നുള്ളത് നല്ലവരുണ്ട് അതിനകത്ത്. പിന്നെ ഇതൊക്കെ ഒരു മാനിപ്പുലേഷൻ. ആശയപരമായി ബി ജെ പിയോട് യോജിപ്പുണ്ടോ? ആശയപരമായിട്ട് ബി ജെ പിയോടൊന്നും യോജിപ്പില്ല. കാരണം ബി ജെ പിയോട് യോജിപ്പുണ്ടായിരുന്നു 2016 അവരെ ജയിപ്പിക്കണം എന്നുള്ള ഒരു തോന്നല്. 10-35 സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം വോട്ട് ശതമാനം കൂടിയിട്ടുമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു വാക്ക് നന്ദി പറയാനുള്ള കട്സി ഇവരിൽ ഒരു നേതാക്കന്മാരും കാണിച്ചിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ നമ്മളെ യൂസ് ചെയ്യാണ് കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നെ വർഗീയവാദി എന്ന് വിളിച്ചിട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ എന്നെ വർഗീയവാദി എന്ന് വിളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവരോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം. എനിക്കൊരു പട്ടാളക്കാരൻ്റെ മൈൻഡ് സെറ്റാണ്. എനിക്ക് സാജൻ്റെ, ഞാൻ ജാതി ചോദിച്ചിട്ടുള്ള സാജനായിട്ട് ഫ്രണ്ട്ഷിപ്പ്, സാജൻ എന്നുള്ള വ്യക്തി ആരാണെന്ന് നോക്കും, ഞാൻ സാജനെ സപ്പോർട്ട് ചെയ്യും. പി രാജന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് ലോക്സഭയിൽ, കഴിഞ്ഞ ലോക്സഭയിൽ എറണാകുളത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അതിനടുത്ത് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. അതിനു മുന്നേ 2016 മുമ്പത്തെ ഇലക്ഷന് കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് 8 ഞാൻ കണ്ണൂർ പോയി സംസാരിച്ചിട്ടുണ്ട്. കാരണം അന്ന് അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഈ ആളുകളെ എടാപോടാന്ന് വിളിക്കുന്ന പരിപാടി മുഴുവൻ ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൂടെ ജേക്കബ് പുനുസാറായിരുന്നു അന്ന് ഡി ജി പി ആയിരുന്നു, അദ്ദേഹത്തിന് കൂടെ ഇമെയിൽ അയപ്പിച്ചിട്ടുണ്ട്, പബ്ലിക്കിനെ എടാപോടാന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ബാലകൃഷ്ണൻ അത് ശരിയല്ല, നിങ്ങൾ സർക്കുലർ ഇറക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള ആശയത്തിൽ ഒരിക്കലും ഒത്തുചേരാൻ പറ്റില്ല. വൈ? ബിക്കോസ് നിങ്ങൾ പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിസം. ഇന്ന് പാവപ്പെട്ടവനെ പിഴിഞ്ഞിട്ട് വലിയ ആളായി നടക്കുന്ന നേതാക്കന്മാരെ മാത്രമാണ് ഞാൻ കാണുന്നത്. അതിലുമുണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ്, അതല്ല ഞാൻ പറഞ്ഞത്, നല്ല നേതാക്കന്മാരുണ്ട്. ഇന്നും പട്ടിണി കിടക്കുന്നത്, വീടില്ലാത്ത എം എൽ എ പോലും ഉണ്ടായിരുന്നു, ഈ തൊടുപുഴ എം എൽ എ ഉണ്ടായിരുന്നു, എൽഡോസ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിൻ്റെ. എനിക്കറിയാവരൊക്കെ, ഞാൻ അവരൊക്കെയായിട്ട് നല്ല ബന്ധമാണ്. ഇത് ഞാൻ ചിലത് തുറന്നു പറയും. ഇപ്പം ബി ജെ പിക്കാരനെന്ന് പറഞ്ഞ് ഞാൻ അവരെ തായ്കൊണ്ട് നടക്കണമെന്നില്ല. പിന്നെ ഇവർ ഈ നന്ദികേട് കാണിച്ച് ദാർഷ്ട്യം കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ കാര്യം ചെയ്യില്ല. പക്ഷേ ഹിന്ദു, യെസ്, ഐ എം എ പ്രൗഡ് ഹിന്ദു. ഞാൻ ജനിച്ചത് ഹിന്ദു ആയിട്ടാണ്, അതിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഹിന്ദു. ഒരു അമ്പലത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇടപെടും. അത് സംഖ്യ ആയതുകൊണ്ടല്ല, സംഖ്യ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ശാഖയിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനെ എൻ്റെ വികൃതിയും എല്ലാം മാറ്റി ഒരു ഡിസിപ്ലിൻ്റെ ആളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാഖയിലേക്ക് വിടുന്നത്. 5 കൃത്യം അവിടെ എത്തിയിരിക്കണം. അത് കഴിഞ്ഞ് അവിടെ തുടങ്ങി നമ്മൾ രാഷ്ട്രത്തിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അതിങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ അന്ന് എൻ്റെ ശാഖയിലിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മരത്തിൻ്റെ താഴ്ത്തിരുന്നതിന് എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന അബ്ദുൽ ഖാദറാണ്. അന്നതൊന്നും ഉണ്ടായിരുന്നില്ല സാജ. ഇന്നത്തെ പോലെ ഈ ഒരു ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും വിദ്വേഷത അന്നുമില്ല ഇന്നും ഇല്ലാതെ. ഇന്ന് പൊളിറ്റിക്കലി അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മുസ്ലിങ്ങളുടെ ഒരു സംഘടനയാണ് എസ് ടി പി ഐ എന്ന് പറയുന്നത്. ഈ എസ് ടി പി ഐക്കാരാണ് എൻ്റെ കൂടെ വെള്ളപ്പൊക്ക സമയത്ത് അവൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഒരു രാത്രിയിൽ ആ പള്ളിയിൽ. പക്ഷേ ആ പള്ളിയിലത്തെ കാര്യം ഇതിനകത്ത് ഫെനറ്റിക് ആയിട്ടുള്ള ചില മുസ്ലിംസുണ്ട്. ഇവർ ഈ എവിടുന്നൊക്കെയോ പഠിച്ചു വന്നിരിക്കുന്ന തലയാട്ടിയിട്ട് എന്തൊക്കെയോ തലയിൽ കയറ്റിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതിനകത്ത് എന്താണ്, അവൻ അങ്ങനെ അവർ രക്ഷപ്പെടുത്തി, എസ് ഡി പി ഒക്കെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പം ഇതാണ് പറയുന്നത്, അവിടെ ആ എസ് ഡി പി ഐക്കാരൻ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് അസീസ്. കാരണം ഈ അസീസ് വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, സാറേ എൻ്റെ ഒരു ഫ്രണ്ടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പെട്ടുപോയപ്പോൾ പിന്നെ ആ 2 അവിടെ അങ്ങ് നിന്നു. അതിൽ എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിയിട്ടില്ല, ഏതായാലും സങ്കടം കണ്ടു. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവരൊക്കെ സേവ് ചെയ്തിട്ട് പോവാം. പക്ഷെ അതിനെപ്പോലും പലയിടത്തും എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതെന്താണ്, ആ ശരിക്കും നമ്മളിപ്പം മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഈദുൽ ഫിത്തർ പാർട്ടി നടക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിങ്ങളെ കാണാം, യഥാർത്ഥ ഹിന്ദുവിനെയും കാണാം. അവിടെ ഇതൊന്നും സംസാരമില്ല. അവിടെ നമ്മൾ പോകുന്നു കെട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഈ സംസാരം എവിടെയാണ് വരുന്നത്? സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാൻ ഇർഫാൻ പട്ടാൻ്റെ ഒരു ട്വീറ്റിൻ്റെ മുകളിൽ ഞാൻ ആ ബട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ബട്ട്?
യു ലൈക്ക് പീപ്പിൾ ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട് ദിസ്ഇംഗ് ലൈക്ക് ഇതിപ്പോൾ ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ ആമിർ ഖാൻ അവസരത്തിനനുസരിച്ച് പറയുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ എമംഗ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൊട്ടേഷൻ ഉണ്ടായിരുന്നാൽ മതി. അല്ലാതെ ഇത് പറഞ്ഞതിന് ഞാൻ പറഞ്ഞു യു ഷുഡ് നോട്ട് ആൻഡ് ഐ എം ഷെയ്മ് ഓഫ് യു ബിക്കോസ് വി ആർ പ്രൗഡ് ഓഫ് യു ഇൻ വൺ തിങ് ബിക്കോസ് ഓഫ് യുവർ സ്പോർട്സ്മാൻഷിപ്പ്. അപ്പോൾ അതിനകത്ത് യു ജസ്റ്റ് കീപ് ക്വയറ്റ് ഓൺ ദിസ്. ഇതിനെനിക്ക് കമൻറ്റ് വന്നിരിക്കുന്ന 250 കമൻറ്റുകൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒറ്റെണ്ണം പോലും മുസ്ലിങ്ങളുടെ പേരല്ലാതില്ല. പക്ഷേ അതിനകത്ത് ആ മുസ്ലിംസ് എന്ന് പറയുന്നതും എനിക്കറിയാം ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മുസ്ലിംസാണ്, യഥാർത്ഥ മുസ്ലിംസ് അല്ല അത്. സോഷ്യൽ മീഡിയയിൽ അവരുടെ കയ്യിൽ അവരുടെ ഈ 250 ആൾക്കാരാണ് ഈ കളിക്കുന്ന. എനിക്ക് വ്യക്തിപരമായി അറിയാം, കാരണം ഞാൻ വെളിയിലിറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാർ എന്നോട് വലിയ സ്നേഹത്തോടെ സെൽഫി എടുക്കാൻ വരും. അതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന മുഴുവൻ വിളിക്കുന്നവരുവാ. ഇനിയിപ്പോൾ ഇത് വേറൊന്നും കൂടെ ഞാൻ പറയാം സാർ, ഇതിനകത്ത് ഇവിടുത്തെ സോഷ്യൽ ആയിട്ടുള്ള എബിൾസ് എന്ന് പറയുന്നത് പലരും ഫേക്ക് ഐ ഡി പോലും വെച്ചിട്ട് ഇതുപോലുള്ള ഫ്രിക്ഷൻസ് ഉണ്ടാക്കാൻ മുസ്ലിംസിന് പേര് വെച്ചിട്ടും പോലും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാനത് വായിക്കാറില്ല, അവർക്ക് റിപ്ലൈ അയക്കില്ല. പക്ഷേ ഞാൻ ഒരുത്തന് ഞാൻ മറുപടി അയച്ചു, മോനെ വാട്ട് ഐ മീൻ വാസ് ഇർഫാൻ ലൈക്ക് എ പേഴ്സൺ, ഹി വാസ് എ ഡീസൻറ്റ് പേഴ്സൺ, ഹി നെവർ ഗോട്ട് ഇൻ ടു എനി കോൺട്രവേഴ്സീസ് ഓർ സംതിങ് ലൈക്ക്. പക്ഷേ ഇതിങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നു ഓ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങിയോ എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ് എന്ന് അവൻ പറഞ്ഞു. റൈറ്റ് സർ, ഐ അണ്ടർസ്റ്റുഡ്. അതെ, മുസ്ലിം സഹോദരൻ തന്നെയാണ്. അപ്പോൾ എന്താ, അത് ജെനുവിനാണ്, മറ്റോമാരല്ല, വിളിച്ചുകൊണ്ടിരിക്കും. സോ മൈ കമ്മിറ്റ്മെൻറ്റ്സ്, യെസ്, ഇന്നിപ്പം ഞാൻ ഒരു ഗ്രൂപ്പ്, ഇപ്പം ജനപക്ഷം ബെന്നിയും ഞങ്ങളിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാം, ഇപ്പം റീസെൻ്റ്ലി ആ ഒരു ഹനാർ മറ്റേ ഇത് തുഷാരാജിത്ത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി, മറ്റേ ഇതിൻ്റെ ഹോട്ടലിൻ്റെ അവരുടെ ഒരു ഫേസ്ബുക്ക് നാളെ ലൈവ് കണ്ടു മിനിഞ്ഞാണ്. അതിനകത്ത് അവർ കറക്റ്റായിട്ട് ഓരോരുത്തരെ കുറ്റം, അതിൽ ബി ജെ പിക്കാരുടെ ഇൻവോൾവ്മെൻറ്റ്, മുസ്ലിം ലീഗിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആരുടെയൊക്കെയാണ് ഇതിനകത്ത് ഹിന്ദു അവർക്കെന്തൊക്കെയോ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പിന്നീട് വന്ന കേസ് വന്നതൊക്കെ. എക്സാക്ട്ലി ഇതാണ് പറയുന്നത്. ഞാനത് അന്വേഷിച്ചപ്പോൾ എന്താണ്, ഇവരവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന സമയത്ത് ഈ ഗോകുലം എന്ന് പറഞ്ഞ പയ്യൻ ഇവരുടെ കൂടെയായിരുന്നു. പക്ഷെ പിന്നെ ഇവൻ ചെയ്യുന്ന പണികൾ മുഴുവൻ ഡ്രഗ്സിൻ്റെയും ഇങ്ങനെയൊക്കെയുള്ളതെന്ന് അറിഞ്ഞപ്പം ഇവിടെ പോലീസിൽ പോയി കംപ്ലയിൻ്റ് കൊടുത്തു. എനിക്കിവനെ ഒഴിവാക്കണം, ഒഴിവാൻ പറ്റില്ല, അത് അവിടെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അതുകാരെയും ഹസ്ബൻഡിനും കൂടെ പ്രശ്നം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തു, കേസായി, ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഇന്ന് ഗോകുലിനെ അറസ്റ്റ് ചെയ്തു സ്വർണ്ണ കേസിൽ. ഓ ശരി. അപ്പോൾ തുഷാര ചോദിക്കുന്ന അതാണ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇവൻ എന്തൊക്കെയാണ് കോടികളുടെ സ്വർണ്ണക്കടത്തിന്. അതൊക്കെ ഓക്കെ, പക്ഷെ എങ്കിൽ പോലും തുഷാര ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നതൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതാ ഇത് ഇതൊക്കെയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓരോന്ന് മോൾഡ് ചെയ്യാം. പക്ഷേ ഇന്നിപ്പം ആ തുഷാര എത്രയോ ജയിലിൽ കിടന്ന സമയത്തുള്ള ചില കഥകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് സാധനം ഒന്ന് കേൾക്കണോ? 14 മുതൽ 17 വരെയുള്ള ഒരു 6 പെൺകുട്ടികളെ ജയിലിൽ കാണാനിടയിൽ, ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ്, ദ ഹാവ് ബീൻ ട്രാപ്ഡ് ആൻഡ് ടോട്ടലി അഡിക്റ്റഡ് ബൈ ദ ഡ്രഗ്സ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ 35 ദിവസം അവിടെ കിടന്ന് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി എൻ ഐ ഓപ്പൺ. ഇറ്റ് ഈസ് ലീഡിങ് ഇൻ ടു ദ ബിഗ് പീപ്പിൾ. അതെന്തെങ്കിലും പുറത്തു വരും, ഞാൻ പറഞ്ഞു നീ അത് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ, എവിഡൻസ് സഹിതം വന്നു കഴിഞ്ഞാൽ ഇതിട്ട് ഞാൻ അടക്കും. അങ്ങനെ വലിയവന്മാർ നമ്മൾ സാധാരണക്കാരെ, അത് രാഷ്ട്രീയത്തിൻ്റെ ബലം വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഗുണ്ടായുസത്തിൻ്റെ ബലം വെച്ചിട്ടാണെങ്കിലോ സാധാരണക്കാരെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കരുത്. ഓരോരോ കുട്ടികളും വഴിയാധാരമാവുന്നത് എങ്ങനെയാണ്? പാവപ്പെട്ടവരാണ്. മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങയുടെ പൊളിറ്റിക്കൽ പൊസിഷനിങ് എന്താണ്? ഈ ആം ആദ്മി അടക്കമുള്ള പ്രസ്ഥാനങ്ങളോട് താല്പര്യമുണ്ടോ? ഞാൻ ആം ആദ്മിയായിട്ട് ഞാൻ സാധാരണ ഞാൻ തുറന്നു പറയാം, ബിക്കോസ് എനിക്ക് ഡൽഹിയിലെ ആളുകൾ ഉള്ളതുകൊണ്ടും പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചില മൂവ്മെൻറ്റ്സ് എനിക്ക്, ഐ എം നോട്ട് കൺവിൻസ്ഡ് ആൻഡ് ഐ എം വാച്ചിങ്. വാച്ച് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ പഞ്ചാബിൽ ഇങ്ങനെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഐ ഗോട്ട് ടു ഹാവ് ആൻ ഒബ്സർവർ. പക്ഷേ ഇവിടെ ഞാൻ 2020 സാബുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്കിതുവരെ ഒരു കറപ്ഷൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടിയില്ല. ചെയ്യുന്ന കാര്യങ്ങളോ ഞാൻ ആ കിഴക്കമ്പലത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ വിങ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ അതിൽ ഓക്കെ ഫൈൻ. അതായത് ബേസിക്കലി അങ്ങേക്ക് ബി ജെ പിയുടെ വലിയ എതിർപ്പില്ല, എതിർപ്പില്ല, പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയ കേരളത്തിൽ ബി ജെ പിയുടെ എതിർപ്പ് തന്നെയാണ്. അല്ല, ബി ജെ പി പൊളിറ്റിക്സിനോട് മാത്രം താല്പര്യമില്ല, ഇല്ല, കോൺഗ്രസിൻ്റെ അങ്ങോട്ട് ശരിയാക്കിയെടുക്കാൻ പ്രയാസമാണ്. കാരണം കോൺഗ്രസിൻ്റെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് സെൻട്രലിലെ ലീഡർഷിപ്പ് ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ്, ദാറ്റ് ഹാസ് സ്പോയിൽഡ് ദ കോൺഗ്രസ്. കേരളത്തിൻ്റെ ലീഡർഷിപ്പ് ശക്തമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്,
പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫ്രിക്ഷൻ അടിക്കാൻ വേണ്ടി നടന്നുകൊണ്ട് ആ പാർട്ടിക്കകത്തുള്ള ബലം കുറയ്ക്കുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. ഇവരൊന്നും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കോൺഗ്രസ് വിൽ ബി ബെസ്റ്റ്, ബട്ട് സെൻട്രല് ഐ ഡോണ്ട് തിങ്ക് ദേ ക്യാൻ റിവൈവ്. ഈ പിണറായി വിജയൻ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ഇതെല്ലാം ഞാൻ ഓക്കെ നിങ്ങൾ, പക്ഷെ അവിടെയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളത് പറഞ്ഞിട്ടാണോ അദ്ദേഹം മുഖ്യമന്ത്രി ആയത്? 2016 ഇലക്ഷൻ പക്ഷെ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഇത്തവണ എക്സാക്ട്ലി അതെന്താണ്, ആ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തു. അപ്പോൾ അവിടെ നമുക്കത് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് ചിരിക്കാൻ പറ അറ്റ്ലീസ്റ്റ് മനോരമയിലും മാതൃഭൂമിയിലും വരുന്ന ഫോട്ടോസിൽ ആ ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ചിരിക്കത്തേയില്ല പിന്നെ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ എന്താണെങ്കിലും ശരി, ആ ചിരിക്കുന്നൊരു മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സിമ്പതി അത് വരും. ഞാൻ അദ്ദേഹത്തെ അറിയുന്ന കുറേ ആൾക്കാർ, എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ, അവരടുത്തൊക്കെ ഞാൻ പറയും ഒന്ന് സഹാവിൻ്റെ അടുത്ത് വരാൻ പോനെ ഒന്ന് ചിരിക്കാൻ. കാരണം എന്ന് വെച്ചാൽ മലയാളി ഇവിടെ അഹങ്കാരം ഇഷ്ടം പോലുള്ള ആൾക്കാരാണ് ഇവിടുത്തത്. അപ്പം മറ്റൊന്ന് പുറത്തുനിന്ന് അവർ അഹങ്കാരം എടുക്കാറില്ല, ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എല്ലാവരുടെയും. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ അഹങ്കാരം കൂടെ എടുക്കണം എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്തോ ആയിക്കോട്ടെ, കണ്ടിരിക്കുന്ന ഒരു ചിരിക്കുന്ന മുഖമാണ്, അദ്ദേഹത്തെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പിണറായി സഖാവിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ട്, അത് മാറ്റിയെടുക്കണം. ഒരു ജനകീയനായിട്ടുള്ള നേതാവ് താല്പര്യമില്ല അദ്ദേഹത്തിന് ഇങ്ങനെ അകലെ നിന്ന് ഹീറോ ആകാനാണ് ഇഷ്ടം. പക്ഷെ അത് ശരിയല്ലല്ലോ, ഒരു ജയിക്കുന്നല്ലോ അത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾക്ക് ഒരു കിറ്റ് മതി, 5 രൂപ 5 കിലോൻ്റെ അരിയോ മറ്റോ കിറ്റ് എന്നുള്ളത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഈ കേരളത്തിൻ്റെ സിസ്റ്റം വന്നിട്ട് അവിടെയും ഞാൻ നോക്കട്ടെ എന്തുകൊണ്ട് ഇതിനെ ജനങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൺവിൻസ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്. നിങ്ങൾ തന്നെ സമരം ചെയ്തിട്ടില്ലേ മറ്റേ ഗെയിൽ വാതകം, പാചകവാതകത്തിൻ്റെ പൈപ്പിനെ എതിർ എഗെയിൻസ്റ്റ് ആയിട്ട്, പിന്നെ നിങ്ങൾ ഭരിക്കുന്ന സമയത്താണ് അത് കമ്മീഷനായത്. അപ്പം ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കാതിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ പല മന്ത്രിമാരടുത്തും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും അതെന്താ വെച്ചാൽ നല്ല ജനങ്ങൾക്ക് വേണ്ടത് അത് പറയുന്ന സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. സോ അപ്പം അതുകൊണ്ട് ഒരു പാർട്ടിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോ ഇൻഡിവിജ്വൽസും യു ഷുഡ് ഹാവ് എ പേഴ്സണാലിറ്റി വിച്ച് വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദ പബ്ലിക്. പാവപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ, ഒരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണെങ്കിലും അവർക്ക് തോന്നണം ഞാൻ പിണറായി സഖാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ എനിക്ക് ഈ കാര്യം നടക്കുമെന്ന്. പക്ഷെ അവർക്ക് തോന്നില്ല, കാരണം പൊളിറ്റിക്സിൽ ഇറങ്ങുന്നോ. അയ്യോ വേണ്ട സാർ, ഈ കിഡ്നി വെച്ചിട്ട് ഒരു 4 വർഷം കൂടെ ജീവിച്ചിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ. എനിവേ ഇവിടെ ഞാൻ താങ്ക്സ് പറയുന്നു, കാരണം ഞാനന്ന് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ. അത് ഓൾമോസ്റ്റ് 15-ാം തീയതി നമുക്ക് റെഡി. അതാണ് ഞാൻ ഇന്ന് സാധനം മെസ്സേജ് ഇട്ടിട്ട് നോക്കിയിട്ടില്ല നമുക്ക് അതിന്റെ അതിന്റെ ഉദ്ഘാടനം. അതായത് അവരെ അതെങ്ങനെയാ കൊടി ഉയർത്തുന്ന കണ്ടൊരു ആവേശം ഉണ്ടായി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഹോസ്പിറ്റലിൽ കാരണം എന്റെ കിഡ്നി മാറ്റി വെച്ചിട്ട്. ഇതിലൊരു ആവേശമുണ്ട്, ആ കൊച്ചുകുട്ടി 2 വയസ്സായിട്ടുള്ള കുട്ടിയുടെ ഒരു ആ കൊടി അങ്ങ് വിടർന്നങ്ങ് പറക്കാൻ തുടങ്ങിയപ്പോൾ കൊച്ചുകുട്ടിയുടെ ഒരു ആവേശം. ഈ കുട്ടികളെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഈ രാഷ്ട്രം സ്ട്രോങ് ആയിട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം. അല്ലാതെ കൊടി കാണുമ്പോൾ അത് തിരിച്ചെടുക്കാനും തിരിച്ചിടാനും ദേശീയ പതാക ദേശീയഗാനം പാടുമ്പോൾ മൊബൈലിൽ നോക്കിയിട്ട് പാടുന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മന്ത്രിയെ കണ്ടിരുന്നു, നിങ്ങൾക്ക് ദേശീയഗാനം പോലും അറിയില്ലേ? പിന്നെന്താ ഡെബ്ബെ അടിക്കുന്നത് ദേശീയഗാനം പാടുന്ന സമയത്ത്? അപ്പോഴാണ് ഇവിടെ ഒരു കൊച്ചിൻ്റെ വികാരം കാണുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാ, ഞാൻ വിചാരിച്ചു ഏതെങ്കിലും 2-3 മാസത്തിൻ്റെ പെൻഷനൊക്കെ എന്തെങ്കിലും ആക്കിട്ട് 2-3 ലക്ഷം രൂപ വെച്ചാൽ ഇവരുടെ കൂര. ഞാൻ അന്ന് ഒരു വീടേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇവർ മറ്റേ ബ്രദറിൻ്റെ അതിലും പരിതാപകരമായിട്ടുള്ള വീടാണെന്നല്ല പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വിളിച്ചു, ഇവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തു വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അപ്പം പുറകുവശത്തുള്ള വീടായിരുന്നേന്ന് വെച്ചു. അത് ഞങ്ങളുടെയാണ് സാറേ എന്നാണ്. അതിൻ്റെ മേൽക്കൂര ഞാൻ ശരിയാക്കി തരാം, ചെത്തി തേച്ച് വാർപ്പാക്കിയിട്ട് അതിൽ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ലക്ഷം കൊണ്ട് ഞാൻ ചെയ്യാമെന്ന്. അപ്പോഴാണ് സാധനം എന്നെ വിളിക്കുന്നതും ഇതറിഞ്ഞിട്ട് വിളിച്ചതും. നമ്മൾ ജനകീയമായിട്ട് അതെടുത്ത് സാധനം അറിയാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 50 രൂപയടക്കം ഇട്ടിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മനസ്സാണത്, അവരുടെ 16 ലക്ഷം രൂപ. ആ 16 രണ്ട് വീടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് 16 ലക്ഷം 17 ലക്ഷത്തോളം. 1 ലക്ഷം ഞാൻ അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. 2 വീടാക്കി 8-8 ലക്ഷത്തിൻ്റെ 2 ബെഡ്റൂം, ഒന്നൊരു 3 ബെഡ്റൂമിൻ്റെയും ഒന്ന് 2 ബെഡ്റൂമിൻ്റെയും രണ്ടുപേർക്കും വീട് ശരിയാക്കി 15-ാം തീയതി കംപ്ലീഷൻ കിട്ടുമെന്നുള്ളത് ഇന്നിപ്പോൾ രഞ്ജിത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അതൊന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത് അവരുടെ കൊടിമരം
അവിടെ പൊക്കി അന്ന് നമ്മൾ ആ നാഷണൽ ഫ്ലാഗ് അത് പക്ക സിമെൻറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എല്ലാ വർഷവും 26 ജനുവരി 26 ഓഗസ്റ്റ് 15 അവർ കൊടി പൊക്കും, അതിനവർക്കൊരു കൊടിമരം കൂടെ കെട്ടി. സാർ ഇതൊക്കെയാണ് നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്നത്. ആ സാറാണ് കേട്ടോ എൻ്റെ പ്രചോദനം. കാരണം വെച്ചാൽ അങ്ങേര് ചെയ്തെന്താണ്? അങ്ങനെ ചെയ്ത എല്ലാവരും പറഞ്ഞു കോവിഡാണ്, നിങ്ങളൊക്കെ വീട്ടിൽ കൊടി ചേർത്തിട്ട് ഇതെനിക്ക് വീഡിയോ ഇട്ട് തരണമെന്ന്. അതിലങ്ങേക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് എടുത്തിട്ടത്, അവരുടെ യോഗം രണ്ട് വീടുണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം ദൈവം നിശ്ചയിക്കുന്നതാണ്. അങ്ങയുടെ സാമൂഹ്യ ഇടപെടൽ തുടരട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ആരോഗ്യം നിലനിന്ന് കിട്ടും, അങ്ങയുടെ ആരോഗ്യം നിലനിൽക്കട്ടെ, അങ്ങ് ദീർഘായുസ് ഉണ്ടാവട്ടെ. ഞാനിപ്പോൾ ഒരു സനാതന ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്, അതിനകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരും ഉണ്ടായിരിക്കും. ആ സനാതനം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രമാണ് വലുത് എന്നുള്ള ഒരു ഗ്രൂപ്പ്. അതിപ്പോൾ പാലക്കാട് അടുത്ത് തന്നെ ഞാനതൊന്ന് ഉദ്ഘാടനം ചെയ്ത് എല്ലാവരെയും കൂട്ടും. അതിനകത്ത് ഇപ്പോൾ ബെന്നി കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരെ നിർത്തുമ്പോൾ ഞങ്ങൾ അവിടെ പോയി സപ്പോർട്ട് ചെയ്യും. നമുക്ക് വേണ്ടാത്തൊരു ബി ജെ പി കാരനാണെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് പോയി നിന്ന് സംസാരിക്കും ഞാൻ. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരൊന്നും ഇനി ഒരു പാർട്ടിയിലും വരാൻ പാടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി എന്നുള്ളതല്ല, മാർക്സിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, ആരാണെങ്കിലും തെറ്റ് കാണിച്ചിട്ടുള്ളവരാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടാൽ, എൻ്റെ അടുത്ത് പ്രൂഫും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇപ്പം എനിക്കൊന്നും വേണ്ട, എന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് 2016 കുമ്മനം രാജേട്ടൻ എൻ്റെ അത് പറഞ്ഞല്ലേ തൃപ്പൂണിത്തുറ, ഞാൻ പറയാനായിട്ട് എനിക്ക് വേണ്ട, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇവിടെ അതിനുവേണ്ടി നടക്കുന്ന എത്രയോ ആൾക്കാരൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി എനിക്ക് സാധനമൊന്നും വേണ്ട. സാജ കുട്ടിക്കാലം മുതലൊക്കെ രണ്ട് തോക്ക് അപ്പുറത്തും അപ്പുറത്തും വെച്ചുകൊണ്ടാണുള്ള അധികാരം കണ്ടിട്ടും കാറിൽ നടന്നിട്ടുള്ള ആളാണ്. ഇന്നിപ്പോൾ എനിക്കൊരു നീല ബോർഡ് വേണം കാറിന് മുമ്പിൽ, എൻ്റെ ഒരു ബോർഡും ഇല്ലാത്ത കാർ പോകുമ്പോഴും ആൾക്കാർ നമുക്ക് തരേണ്ട റെസ്പെക്ട് തരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയാണ്. ആ കർമ്മം എന്നും ചെയ്തുകൊണ്ടിരിക്കും, ഇന്നും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അത് അതിന് പാർട്ടിയൊക്കെ സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്, സോ നൈസ് ടു ബി വിത്ത് യു. അത് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ ഒത്തിരി സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.